ഹായ് ഹലോ, ഇപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു പാലക്കാട്, ഞങ്ങളുടെ കോമൺ ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ അതിന് പോകാനുള്ള ഒരുക്കാണ് ഈ കാണുന്നത്. ഞാൻ ഓൾറെഡി വേറൊരു ഡ്രസ്സാണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ ലാസ്റ്റ് നിമിഷമാണ് നമ്മുടെ മുല്ലപ്പൂ കടന്നു വന്നത്. അപ്പോൾ മുല്ലപ്പൂവിന് മാച്ചായിട്ട് ഒരു സാധാ നോർമൽ കുർത്തിയായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ചുരിദാർ ഞാൻ റീപ്ലേസ് ചെയ്തു. പിന്നെ അരുണേട്ടൻ ഓൾറെഡി പച്ച കുർത്തയായിരുന്നു, ശിവുവിനും പച്ചയും മഞ്ഞയായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും മാച്ചാവാന്ന് വെച്ചിട്ട് ഈ ഒരു എല്ലാ പച്ചയും വേറെ വേറെ ആയിരുന്നു, എന്നാലും ഏകദേശം ഒരു കുടുംബത്തിൽപ്പെട്ട പച്ചകൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മാച്ചാവാൻ വേണ്ടിയിട്ട് ഈ പച്ച ഈ ഒരു ചുരിദാർ മോഡൽ എടുത്തു. അപ്പോൾ മുല്ലപ്പൂ വയ്ക്കുമ്പോൾ നമുക്ക് സാധാ കുർത്തയിലൊക്കെ വയ്ക്കുമ്പോൾ ഒരു ലുക്ക് കിട്ടില്ലല്ലോ അത് കാരണം കൊണ്ട്. അപ്പം ഞാൻ സാധാരണ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഗാർണിയറിൻ്റെ ബ്രൈറ്റ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്രീമാണ് കേട്ടോ. അപ്പം ഇതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഫെയർ ആൻഡ് ലവ്ലി മാത്രമാണ് ഇടാറുള്ളൂ. ഈ ഒരു ക്രീം ഇപ്പോൾ കയ്യിലുള്ളതുകൊണ്ട് മാത്രമാണ് ഒരു ബേസായിട്ട് ഇത് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കയ്യിലില്ലാത്തവർക്ക് ഇത് ഇടണം എന്ന് നിർബന്ധമൊന്നും ഇല്ല. രണ്ടും കൂടെ ഇടുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്ന് മാത്രം. ഫെയർ ആൻഡ് ലവ്ലി ആണെങ്കിലും എനിക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയായിരുന്നു മുന്നേ. പിന്നെ ഞാൻ ലിപ് ബാം ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, ബ്ലൂ ഹെവൻ്റെ ആണ്. നല്ലോണം കഴിഞ്ഞിരിക്കുന്നു, അതിൽ വളരെ കുറച്ച് അടിഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും ഒരച്ച് തേക്കുന്നത്. പിന്നെ നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലി ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫെയർ ആൻഡ് ലവ്ലി ആയിട്ടുള്ള ബന്ധം വളരെ പണ്ട് തൊട്ട് തുടങ്ങിയതാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഞാൻ ഈ ഒരു ക്രീം മാത്രം തന്നെയാണ് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ വളരെ റെയറായിട്ടാണ് അന്ന് വീഡിയോയിലൊക്കെ ചെയ്ത സി സി ക്രീമൊക്കെ യൂസ് ചെയ്യുന്നത്. മുമ്പ് ബി ക്രീം ആയിരുന്നു, പിന്നെ ഇപ്പം അത്രയും റെയറായിട്ട് മാത്രമേ സി സി ക്രീമൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. എനിക്കത് തീരെ അങ്ങോട്ട് കംഫർട്ടബിളായിട്ട് തോന്നാറില്ല ചില സമയങ്ങളിൽ. എൻ്റെ മുഖത്തത് വേറെന്തോ ഭയങ്കര പുട്ടിയടിച്ച മാതിരി നിൽക്കില്ലേ, അങ്ങനെ. ഫെയർ ആൻഡ് ലവ്ലി ഇട്ടാലും എനിക്ക് അങ്ങനെ തന്നെയാണ്. പക്ഷേ സി സി ക്രീം ബേബി ക്രീം കുറച്ചും കൂടെ തിക്കറായിട്ടുള്ള കുറച്ച് കൺസിസ്റ്റൻസി ആണല്ലോ, അത് കാരണം കൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. കയ്യിൽ വെക്കുന്നു മാത്രം, അത്രയും എനിക്കത് ഓക്കെ ആണെന്ന് തോന്നി. ചില സമയത്ത് എനിക്ക് നല്ല സ്കിന്നിൽ പെർഫെക്റ്റ് ആയിട്ട് തോന്നും, ചില സമയത്ത് എനിക്ക് തീരെ അത് എൻ്റെ സ്കിന്നുമായിട്ട് മാച്ച് ആവണ മാതിരി തോന്നാറേയില്ല. അപ്പോൾ അങ്ങനെ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ പലപ്പോഴും വീഡിയോയ്ക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനിത് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തലേദിവസം പോയിട്ട് ഐബ്രോസൊക്കെ കറക്റ്റായിട്ട് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ റെഗുലർലി മന്ത്ലി ഒന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. എനിക്ക് നല്ല പേടി, എനിക്ക് നല്ല വേദനയാണ് ഈ സംഭവം ചെയ്യണ സമയത്ത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ കഷ്ടപ്പെട്ടത്ര ചെയ്യണമെന്ന് അല്ലേ. അരുണേട്ടൻ തന്നെ പറയാറ് എന്തിനാ ഇത്ര വേദന സഹിച്ചതൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ അത് ചെയ്ത് മീൻസ് കല്യാണത്തിൻ്റെ സമയത്ത് ചെയ്തിട്ട് വളരെ ഞാനൊരു 5-6 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 10 പ്രാവശ്യം കണ്ടോ എൻ്റെ ഐബ്രോ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ തോന്നണ ആ ഫംഗ്ഷനുകൾക്ക് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, പറയില്ലേ അങ്ങനെ. അപ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടം തോന്നാറുണ്ട്, പക്ഷെ ചെയ്യണ വേദന ആലോചിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് മുതിരാറില്ല, അതാണ് സത്യം. അപ്പോൾ ഇപ്രാവശ്യം എടുത്തത് കുറച്ചധികം തിന്നായിട്ടുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. എനിക്ക് എപ്പോഴും തിന്നായിട്ടുള്ള തന്നെയാണ് എനിക്കിഷ്ടം, ഇങ്ങനെ കുറച്ച് ബ്രോഡായിട്ടുള്ളതിനൊക്കെ. എൻ്റെ പിന്നെ പിരികത്തിൽ അത്രമാത്രം ഹെയറൊന്നുമില്ല, ബ്രോഡായിട്ട് എടുക്കുന്ന സമയത്ത് അങ്ങോട്ട് വ്യത്യാസമൊന്നും അറിയാറില്ല. അപ്പോൾ ഞാൻ എപ്പോഴും തിന്നായിട്ടുള്ളതാണ് പ്രിഫർ ചെയ്യാറുള്ളത്. അതിനുശേഷം ഞാൻ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസ്കാരയൊക്കെ സ്ഥിരം എൻ്റെ മേക്കപ്പിലൊന്നും ഉള്ള സംഭവമല്ല കേട്ടോ, എനിക്ക് ഓർമ്മ വരുമ്പോൾ മാത്രമേ ഞാൻ ഇടാറുള്ളൂ. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇങ്ങടയിലൊക്കെ ഇങ്ങനെ വലിയ കാര്യമായിട്ട് പോകുമ്പോൾ മാത്രം, അല്ലാതെ ജസ്റ്റ് ഇപ്പം ചെറിയ എന്തെങ്കിലും ഇപ്പോൾ പുറത്തോട്ട് പോവുകയൊക്കെ ആണെങ്കിലൊന്നും ഇത് ഈ ഫുൾ സ്റ്റെപ്പൊന്നും ഞാൻ ചെയ്യാറില്ല. ജസ്റ്റ് ഫെയർ ആൻഡ് ലവ്ലി ഇടും, കണ്ണെഴുതും, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ മസ്കാര നമ്മൾ യൂസ് ചെയ്യുന്നത് ഡാസ്ലറിൻ്റെ ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐബ്രോ പെൻസിൽ അങ്ങനെ ബ്രാൻഡഡ് ഒന്നും അല്ല കേട്ടോ, എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നതാണ്. അത് മാറ്റാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൗഡർ ടൈപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലോട്ടൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട്, നോക്കുന്നു. പിന്നെ നെക്സ്റ്റ് ഞാൻ കണ്ണെഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്ഥിരം നമ്മുടെ ഡാസ്ലറിൻ്റെ ഐലൈനർ വെച്ചിട്ട് തന്നെയാണ് കണ്ണെഴുതിയിരിക്കുന്നത്. പിന്നെ കാജൽ യൂസ് ചെയ്തിരിക്കുന്നത് ഹിമാലയയുടെ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്ന എല്ലാ സംഭവങ്ങളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അന്ന് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ പ്രൊഡക്ട്സും 100 ബിലോ ആയിട്ടുള്ളത്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ തന്നെയാണ് ഈ ഒരു മേക്കപ്പിലും യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ അത്രമാത്രം പ്രൊഡക്റ്റുകളൊന്നും അങ്ങനെ യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ എന്നെ കാണുന്നവരൊക്കെ പറയുമായിരിക്കും മേ ബി പുട്ടിയടിച്ച മാതിരിയെന്ന്. പക്ഷേ ഇത്ര ഇതന്നെ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. മുഖത്ത് അങ്ങനെ ഇടുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് തോന്നുന്നതായിരിക്കാം മേ ബി,
തോന്നുന്നവർക്ക് എനിക്കറിയില്ല, എനിക്കിത് നോർമൽ മേക്കപ്പാണ്. പിന്നെ ഞാൻ ഐടെക്സിൻ്റെ സാധാ പൊട്ടില്ലേ, ഇതാണ് എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് അല്ലെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ബാക്കി കല്ല് പൊട്ടും ഇങ്ങനെ ഡിസൈൻ പൊട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കതൊന്നും അങ്ങോട്ട് സ്യൂട്ടാവാൻ തോന്നാറില്ല. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ആളാണ് അത് കാരണം കൊണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ജോയ്ഫുള്ളിൻ്റെ, സോറി, ഇൻസൈറ്റിൻ്റെ ജോയ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള 01 ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഇതുപോലെ തന്നെയാണ്, എനിക്കിഷ്ടപ്പെട്ട ഷെയ്ഡാണ്, അത് കാരണം കൊണ്ട് എപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്, വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങി കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ലിപ് ലൈനർ വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, മുഖത്തിൻ്റെ മേക്കപ്പ് ഏകദേശം തീരുമാനമായി. എനിക്ക് എപ്പോഴും കൺഫ്യൂഷനും അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കുക എൻ്റെ ഹെയർ എങ്ങനെ സെറ്റാക്കണം എന്നാണ്. കാരണം എനിക്ക് മുടി ഉള്ള് വളരെ കുറവായത് കാരണം കൊണ്ട് എനിക്ക് എങ്ങനെയൊക്കെ കിട്ടിയാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ശോ വൃത്തിയായി വൃത്തിയായോ എന്നുള്ള മാതിരിയാണ്. അപ്പോൾ ഒരു വിധത്തിൽ നമ്മൾ സാധാ ഇറം പിന്നലെടുക്കില്ലേ, അങ്ങനെ കുളി കഴിഞ്ഞിട്ട് ഇറം പിന്നലെടുക്കണ മാതിരി അങ്ങനെ കെട്ടി വെച്ചു. പിന്നെ മുല്ലപ്പൂ ഉള്ള കാരണം കൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല, ആ സൈഡ് ഭാഗമൊക്കെ അങ്ങനെ മുല്ലപ്പൂവിൻ്റെ കവറേജിൽ അല്ലെങ്കിൽ കവറിങ്ങിൽ അങ്ങോട്ട് ഒതുങ്ങിയിരുന്നോളുമല്ലോ, അത് കാരണം കൊണ്ട് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പൂ പിന്നെ ഞാൻ പറഞ്ഞു തലേദിവസം തന്നെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ചെറിയൊരു ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ തന്നെ കെട്ടിയതായിരുന്നു. അപ്പം അങ്ങനെ ഒരു വിധത്തിൽ എനിക്ക് എപ്പോഴും പൂവ് ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം, അതായത് ബാക്കിൽ ഇങ്ങനെ തൂക്കിയിടുന്നേക്കാ മുമ്പിലോട്ട് കാണുന്ന രീതിയിൽ ഇങ്ങനെ താഴത്തെ കൂടെ എടുത്ത് വെക്കുകയാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. ഇല്ലെങ്കിൽ പിന്നെ മുടി പിന്നിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടാക്കി വെക്കില്ലേ അങ്ങനെ, പക്ഷേ മുടി അത്ര നീളമില്ലാത്ത കാരണം പിന്നിട്ട് അങ്ങനെ വെക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ ഒരു വൃത്തി തോന്നില്ല, അത് കാരണം കൊണ്ട് ദേ ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുടി ഏകദേശം മുടിയുടെ കെട്ടുന്നത് കാണിക്കാഞ്ഞത് വേറെ ഒന്നുമല്ല, അതിപ്പോൾ ഇത്രമാത്രം കെട്ടണത് കാണിക്കാനൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് ഇറം പിന്നലെടുത്ത് അങ്ങനെ ഇടണല്ലേ ഉള്ളൂ, അത് കാരണം കൊണ്ടാണ്. അപ്പോൾ മുല്ലപ്പൂ ഒരുവിധം സെറ്റാക്കി. ഇനി അടുത്ത എൻ്റെ പ്രശ്നം കമ്മൽ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് എപ്പോൾ എല്ലാ ഔട്ട്ഫിറ്റിനും വരുന്ന ഒരു പ്രശ്നമാണ്, കമ്മൽ ഏത് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനെടുത്ത കമ്മൽ എനിക്ക് ഈ എന്താ പറയുക, സാരിയുടെ കൂടെയും അല്ലെങ്കിൽ സെറ്റ് മുണ്ട് അങ്ങനത്തെ കാര്യങ്ങളുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാറുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു കമ്മൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അരണേണ്ട ചേച്ചി, അതായത് എൻ്റെ നാത്തുൻ കൊടുത്തയച്ചതാണ് എനിക്ക് വേണ്ടിയിട്ട്. എനിക്ക് ജിമിക്കി കമ്മൽ ഇഷ്ടമാണ് പറഞ്ഞപ്പോൾ പിന്നെ ആളെ എപ്പോഴും അതെ, എപ്പോൾ വരുമ്പോഴും എപ്പോൾ ആരെങ്കിലും അങ്ങോട്ട് പോവുകയാണെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ഒരു ജിമിക്കി കമ്മൽ കൊടുത്തയക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കൊടുത്തയച്ചാണ് കേട്ടോ അത്. അപ്പോൾ എനിക്ക് തോന്നി അതാണ് ഈ ഒരു ഡ്രസ്സിന് കുറച്ചുകൂടെ മാച്ച് എന്ന്. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നു എന്ന് വിചാരിക്കുന്നു, എന്താണെങ്കിലും എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡ്രസ്സിലോട്ട്. വലിയ കമ്മലിടുമ്പോൾ നമ്മൾ ചുരിദാറല്ലേ, നോർമൽ ഒരു സിമ്പിൾ ചുരിദാറാണ്, അപ്പോൾ അതിൻ്റെ കൂടെ വലിയ ജിമിക്ക് അത്ര പെർഫെക്റ്റായിട്ട് തോന്നിയില്ല, അത് കാരണം കൊണ്ടാണ് അത് മാറ്റിയിട്ട് ഇതന്നെ ചൂസ് ചെയ്തത്. പിന്നെ ഞാൻ ഒരു മാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, മാല പാലക്കാ മാല, അതായത് ഇതിന് മാച്ചായിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മഞ്ഞൾ പ്രസാദം, ഇത് അമ്പലത്തെ പ്രസാദം ഒന്നല്ല കേട്ടോ, ഞാൻ അടുക്കളയിൽ നിന്ന് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് കലക്കി എന്താ പറയുക നെറ്റിയിൽ തൊടുന്നതാണ്. എനിക്കിങ്ങനെ വൈറ്റ് വെള്ളച്ചന്ദനം അങ്ങനെ വലിയ താല്പര്യമില്ല, എനിക്ക് മഞ്ഞച്ചന്ദനങ്ങളാണ് ഇഷ്ടം. അപ്പോൾ മഞ്ഞച്ചന്ദനം ഒന്നും സ്റ്റോക്ക് കണ്ടില്ല, അപ്പോൾ ഞാൻ പിന്നെ അടുക്കളയിൽ പോയിട്ട് മഞ്ഞൾപ്പൊടി എടുത്ത് അങ്ങോട്ട് ആ ഒരു വിടവ് അങ്ങോട്ട് നികത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.